Hello, Assalamu alaikum, Namaskaram. Welcome back to my channel. അപ്പൊ നല്ല കാറ്റും നല്ല മഴയുള്ള ഒരു രാവിലെ ആണ് കേട്ടോ. ഞാൻ രാവിലെ എണീച്ചപ്പോ ഈ കാറ്റിന്റെ സൗണ്ട് കേട്ടാണ് ശരിക്കും എണീച്ചത് തന്നെ. ഭയങ്കര കാറ്റാണ്. അപ്പൊ മരങ്ങളൊക്കെ വേണ്ടിട്ടുണ്ട് അടുത്തൊക്കെ. നല്ല കാറ്റിന്നു, നല്ല മഴയുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും പുറത്തേക്ക് നോട്ടൊക്കെ നിർത്തി ആദ്യത്തേക്ക് പോയപ്പോൾ ഇത് കകൻ്റെ മോളാണ് കേട്ടോ. ഈ ചെറിയ മോളാണ്, ഒരു വയസ്സായിട്ട്, ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അവള് ഉറങ്ങി എണീച്ച് വന്നതാണ്. മുകളിലേക്ക് കയറി താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പുറത്തെ കാറ്റ് മഴയൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പം നല്ല ശക്തിയിൽ കാറ്റും നല്ല ശക്തിയിൽ മഴയും പെയ്യുന്നുണ്ട്. ഏതായാലും പുറത്തത് നോട്ടൊക്കെ അവസാനിപ്പിച്ച് ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചപ്പം അമ്മ അതാ വെള്ളപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പം ഇനി രാവിലെ വെള്ളപ്പവും കടലക്കറിയും. അപ്പം വെള്ളപ്പം ഏകദേശം ചുറ്റും ഞങ്ങൾ ഏതായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം ചായ കുടിക്കാൻ കഴിഞ്ഞതിൻ്റെ ശേഷം ആ കുട്ടികളുടെ കയ്യിലൊക്കെ പാത്രം ഉണ്ട് കേട്ടോ. മിച്ചറോ കടലയോ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ഇവർ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നിട്ട് വേഗം വയറ് നിറയ്ക്കുമല്ലോ. അപ്പം അകത്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ആ ഒരു സമയമാകുമ്പോൾ ഒക്കെ ഫുള്ള് പരത്തിയിടും, ഭയങ്കര കളിയാണ്. ഇപ്പം അടുക്കളയിൽ ഉമ്മ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. മീൻ കറി ആണ് കേട്ടോ, മീൻ കറിയൊക്കെ ആക്കുന്നുണ്ട്. ഇത് മുരിങ്ങൻ്റെ കാറ്റടിച്ച സമയത്ത് മരം എന്തോ ചാഞ്ഞു പോയപ്പം ഇവർ വെട്ടിക്കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ചിടാന്ന് പറഞ്ഞപ്പം അത് നാലാളും അടങ്ങിയിരിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് കസാല കിട്ട വന്നിട്ട് മാങ്ങ മുറിച്ച് കിട്ടുന്നവരെ കാത്തുക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ പഴയ പോലെ കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്നിട്ട് നാലാൾ നല്ല ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും കുട്ടികളുടെ വീട്ടിലൊക്കെ നല്ല രസമാണ് കേട്ടോ. സമയം പോകുന്നത് അറിയേയില്ല. എത്ര രാവിലായി രാത്രി ആവുന്നത് അറിയേയില്ല. ഒരു ബോറടി ഉണ്ടാവില്ല. ഇവരെ ഭയങ്കര കളിയും ഓരോ കളിയും അങ്ങനെ തന്നെ. ചിലപ്പോൾ അടി തീർക്കാനേ സമയം ഉണ്ടാവില്ല. ചില സമയത്ത് നല്ല വികൃതി ആയിരിക്കും, ചിലപ്പം നല്ല മക്കളായിട്ടൊക്കെ കളിക്കും. എല്ലാ വീട്ടിലും കുട്ടികളുടെ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു സമയത്ത് ഇതാ ഇത് എൻ്റെ ഉമ്മൻ്റെ ഉമ്മ കേട്ടോ. ഉമ്മച്ചി ഇതാ മുരിങ്ങൻ്റെ എല്ലാം കീരി ഇടുന്നുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളെ ഭയങ്കര കല്യാണം അകത്ത്. ഇവിടെ അടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടാളും തമ്മിൽ തെറ്റി കച്ചറയായി അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയോ കലയാണ്, പരാതിയും കരച്ചിലും. അതിനിടയ്ക്ക് ഇവള് ഇത് കകൻ്റെ മൂത്ത മോളാണ് കേട്ടോ. അവള് ഹലോ പറയാൻ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുപ്പിച്ചതാണ്. അപ്പം ഏതായാലും അടുക്കളയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോയപ്പം ഇത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. ക്യാരറ്റും ക്യാബേജും കൂടി കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് ഞാൻ ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഓരോരുത്തരും ഓരോ പണികളിലും അലക്കലും കഴുകലും തുടക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ശരിക്കും എൻ്റെ വീട്ടിലാവുന്ന സമയത്ത് സമയം ഉണ്ടാവില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയേയില്ല കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഉമ്മ ചമ്മന്തി അമ്മിയിൽ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അമ്മിച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് പറിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഞങ്ങൾ മുറ്റത്ത് തന്നെ കണ്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. ഒരു നല്ല ഇരുള്ള കാന്താരി മുളകല്ല ഇത്, എന്തൊരു ഒരു ഉണ്ട പോലത്തെ ഒരു മുളകാണ്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് കണ്ടത്തിലേക്ക് ഇറങ്ങിയതാണ്. ഇച്ചോറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല ചോറിന്. പക്ഷെ എന്നാലും ഈ എന്താ പറയുക, ചമ്മന്തി അമ്മയിൽ അരച്ചിട്ട് അതിൽ തന്നെട്ട് ചോറുന്ന നല്ല രസമാണല്ലോ. നല്ല ചൂടുള്ള ചോറും നല്ല എരിവുള്ള ചമ്മന്തി, നല്ല ടേസ്റ്റാണ്. ഇന്നിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അമ്മയിൽ അരക്കലൊക്കെ തുടങ്ങി. കറണ്ട് രാവിലെ കാറ്റടിച്ചപ്പോഴേ കറണ്ട് പോയിട്ട് വൈകുന്നേരം അതിന് വരുമ്പോൾ. അപ്പോൾ പിന്നെ അമ്മി തന്നെ കറിക്കൊക്കെ വേണ്ടിയിട്ട് തേങ്ങ അരക്കലൊക്കെ അമ്മയിൽ തന്നെ ആയി. അപ്പം ഞാൻ ഏതായാലും മുളക് പറിച്ചിട്ട് ഉമ്മക്ക് കൊണ്ടു കൊടുക്കാണ്. ഉമ്മ അരക്കുന്നുണ്ട് തേങ്ങ. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് അമ്മിച്ചോറ്, ഒരു പൂതി അമ്മിച്ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം അത് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ അമ്മിച്ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിന് എല്ലാം ഒരു രസമാണ് അങ്ങനെ കഴിക്കാൻ. നമ്മൾ സാധാ ചോറ് കഴിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ ചൂടുള്ള ചോറ് ഈ അമ്മിയിൽ അരച്ച് ചമ്മന്തി അമ്മിയിൽ തന്നെ ഇട്ടിട്ട് ചോറ് തിന്നുമ്പോൾ ഒരു രസമാണല്ലോ. ഇത് കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലും വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ ഒരു ദിവസം അമ്മയിൽ ചമ്മന്തി അരച്ചിട്ട് അങ്ങനെ ചോറ് നോക്കണം കേട്ടോ. അതിന്
പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും വരില്ല, പക്ഷെ എന്നാലും ഒരു രസമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ചമ്മന്തിക്ക് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ചോറെടുത്ത് കൊണ്ടുവരട്ടെ. ഞങ്ങളിവിടെ വിറകുപോരൻ്റെ അടുത്ത് ഒരു അടുക്കള പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പുറത്തത്തെ അടുക്കളയിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കല്. അപ്പോൾ ഞാൻ ചോറ് ചൂട് ചോറാണ് കേട്ടോ. ചൂടുള്ള ചോറ് കോരിയിട്ട് ഇതാ അമ്മയിലേക്ക് ഇടുകയാണ്. നല്ല രസമാണ് തിന്നാൻ വേണ്ടിയിട്ട്. എല്ലാവരും തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മക്കളൊന്നും ഒരച്ഛനെ വിളിച്ചിട്ട് വന്നില്ല, അവർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇതായി ചൂടുള്ള ചോറും നല്ല എരിവുള്ള മുളക് ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസമെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ ഇതാ ആലയെ കഴിക്കുക, ആലയൊക്കെ ഇഷ്ടമായിട്ടോ. ആലയെ തിന്നുന്നുണ്ട്. ബാക്കിയുള്ള ഒരൊറ്റ കുട്ടികളെ വിളിച്ചിട്ട് ആരും വന്നില്ല ചോറെന്ന് കണ്ടപ്പോൾ, ചോറാണെന്ന് കണ്ടപ്പോൾ. അപ്പോൾ ഇവിടെ മാത്രമേ ഓക്ക് എന്തോ ഇഷ്ടമായിട്ടോ. ഓക്ക് ഇങ്ങനെ ഒരു ഇത്തിരി വാരി കൊടുത്തപ്പോൾ ഓക്ക് ഇഷ്ടമായി. അപ്പോൾ ആ അമ്മിന്ന് എന്തോ കണ്ടിട്ട് എന്തോ കൗതുകം തോന്നിയിട്ടിരിക്കും, അവൾ തിന്നുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ അതിനു മഴ നനയാൻ വേണ്ടിയിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുപ്പം മെല്ലെ ആരും കാണാണ്ടായിപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വടി എടുത്തപ്പോൾ വേഗം അകത്തേക്ക് ഓടി കയറി. അപ്പോഴേക്കും ഇതൊപ്പം വന്നിട്ടുണ്ടായിരുന്നു ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം എന്തോ കൊണ്ടുവന്നത് വാങ്ങിയിട്ട് അകത്തേക്ക് കൊണ്ടുവന്നുണ്ട് രണ്ടാളും. അപ്പം വീട്ടിലേറ്റവും ഇളയത് ഇവളാണ് കേട്ടോ, അലൈനാണ്. അപ്പോൾ അവൾക്കിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കാരക്ക എടുത്തു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഒരു പുനസ്കാരത്തിൻ്റെയൊക്കെ ശേഷം ഞങ്ങളുടെ വീട്ടിലൊരു അവസ്ഥ ഇതാണ്. ഈ ഡൈനിങ് ഹാളിൽ ഫുള്ള് കുട്ടികളാകെ കലാപരിപാടികളാണ്. ഭയങ്കര കരച്ചിലും കളിയും ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയുള്ള കളിയൊക്കെയാണ്. അത് അഞ്ചാൾ കണ്ടില്ലേ, മാഷാല്ലാ അഞ്ച് കുട്ടികളുണ്ട് വീട്ടിൽ. അഞ്ചാൾ കളിയാണ്, നല്ല കളിയാണ്, നല്ല സൗണ്ടാണ്. ഇവിടെ ശരിക്കും ഇവരാരും ഇല്ലെങ്കിൽ ഉറങ്ങി കിടക്കും വീട്. അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ. ഇനോന് ശരിക്കും ഇവിടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവനക്ക് കളിക്കാൻ കമ്പനി ഉണ്ടാവുമല്ലോ. അവിടെ ആകുമ്പോൾ പൊക്കുന്നില്ലാകുമ്പോൾ അവിടെ ആരും ഉണ്ടാവുമല്ലോ, മാത്രമല്ല ഉണ്ടാവും. അപ്പോൾ എനിക്ക് എപ്പോഴും ബോറടിക്കുമല്ലോ. ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നല്ല രസമാണ്. അപ്പോൾ ഇത് കാക്കയും മാമിൻ്റെ മോനും കൂടി ഉണ്ട് ഇവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഏതായാലും പൊക്കുന്നിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് അഫ്ഗാൻ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് രാത്രിയത്തേക്ക്, ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമാണ്. അപ്പം ഉമ്മയും ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ പണിയിലാണ്. എനിക്ക് രണ്ട് കാക്കമാരാണ് കേട്ടോ, അവർ രണ്ടാളും ഭാര്യമാരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണി നെയ്ച്ചോറൊക്കെ ആക്കിയിട്ടുണ്ട്, ഉമ്മത്തമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളെ കലയാണ്. ശരിക്കും ഇവിടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ മാത്രമേ എടുക്കാനുണ്ടാവുള്ളൂ. കുറേ ഇവരെ ഇവരെ ഈ ആൾ തന്നെ നടക്കണം. അപ്പോൾ ഒരാളെ മുഖം കാണിക്കുമ്പോൾ അടുത്ത ആളും ഞാനും ഞാനും എന്ന് പറഞ്ഞു ഓരോരുത്തർ വരുവാണ്. അപ്പം ഇത് ചോറ് ഇവിടെ ചെമ്പിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ചോറ് ദമ്മിട്ട് ദമ്മൊക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിത് കഴിച്ചിട്ട് ഞങ്ങൾ രാത്രിയെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു പൊക്കുന്നിലേക്ക്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും വീട്ടിലേക്ക് തന്നെ പോയി. പിന്നിപ്പം അഫ്ഗാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള, ഇത്രയൊക്കെ അല്ല ശരിക്കും, ഞാനിത് ഫുൾ എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.